കൂട്ടുകാരെയും ഇടിവെട്ടിയവനെ പാമ്പ് കടിക്കുക. ഈ പഴമൊഴി കേട്ടിട്ടില്ലേ? കഷ്ടത്തിന് മേൽ കഷ്ടങ്ങൾ വന്നു ചേരുക. ഈ കോവിഡ് മഹാമാരി കാലത്തോടൊപ്പം മൺസൂണും വന്നു ചേരുകയാണ്. കോവിഡിനെ പ്രതിരോധിക്കുന്നതോടൊപ്പം മഴക്കാല രോഗങ്ങളെയും പ്രതിരോധിക്കേണ്ടേ? അതാണ് ഞങ്ങളുടെ ഈ ഡോക്യുമെൻ്ററിയുടെ സന്ദേശം. ഇന്ന് ലോകം തന്നെ കോവിഡ് 19 എന്ന മഹാമാരിക്ക് മുമ്പിൽ പകച്ചു നിൽക്കുകയാണല്ലോ. നിരവധി പേരുടെ ജീവൻ അപഹരിച്ച മഹാമാരിയെ നാം ഒറ്റക്കെട്ടായി മറികടക്കാനുള്ള തീവ്ര യത്നത്തിലാണ്. പ്ലാഗിനെയും ഇൻഫ്ലുവൻസിനെയും മലമ്പനിയെയും ഒക്കെ തുടച്ചു നീക്കിയ നമുക്ക് ഇതിനെയും അതിജീവിക്കാൻ കഴിയും എന്ന് ഉറപ്പാണ്. നമ്മുടെ സംസ്ഥാനമായ കൊച്ചി കേരളത്തിന്റെ സ്ഥിതിയും വിപുലമല്ല. കോവിഡിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തീവ്ര ശ്രമത്തിലാണ്. ഈ അവസരത്തിലാണ് കേരളത്തിൽ മൺസൂണിന്റെ വരവ്, മലയാളത്തിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മഴക്കാലം. മഴക്കാലവും നിരവധി രോഗങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന കാലമാണ്. ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലേറിയ, കോളറ, ഡയോറിയ, ഫ്ലൂ ഇതെല്ലാമാണ് മഴക്കാലത്ത് പടരുന്ന പ്രധാന രോഗങ്ങൾ. ഡെങ്കിപ്പനി, ഈഡിസ് ഈജിപ്തി എന്ന കൊതുകുകളും ചിക്കുൻഗുനിയ, ഈഡിസ് അൽബോപിക്സ് ഫിക്ടസ് എന്ന കൊതുകും മലേറിയ അനോഫിലസ് എന്ന കൊതുകും പരത്തുന്നു. കോളറ, ഡയേറിയ എന്നിവ വെള്ളത്തിലൂടെ പകരുന്നു. ഇതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. കൊതുക് വളരുന്ന വെള്ളക്കെട്ടുകൾ, ഓടകൾ എന്നിവ വൃത്തിയാക്കുക. വെള്ളം കെട്ടി കിടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കുക. എല്ലാ ഞായറാഴ്ചകളും ഡ്രൈ ഡേ ആയി ആചരിക്കുക. വീട്ടിൽ കൊതുക് വല ഉപയോഗിക്കുക. ദോഷകരമല്ലാത്ത കൊതുക് തിരികൾ ഉപയോഗിക്കുക. എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. ഷാഹിദിന്റെ ഒരു ചെറിയ കടങ്കഥ. സൂചി കൊട്ടും, പക്ഷെ പൈസ വാങ്ങാൻ പോവും. ആരാണ്? ഭക്ഷണം ചൂടോടെ കഴിക്കുക തുടങ്ങിയവയിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിയും. ഈ വരുന്ന June 5 പ്രയാസങ്ങൾ നേരിടുന്ന കാലത്തും പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ്. പരിസ്ഥിതിയെ സ്നേഹിച്ചാൽ, പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിച്ചാൽ ഇത്തരം കഷ്ടതകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതാണ് ഈ ദുരാവസ്ഥയ്ക്കെല്ലാം പ്രധാന കാരണം. പ്രകൃതിയെ സ്നേഹിക്കുക, നാശം വരുത്താതെ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. 2021 പരിസ്ഥിതി ദിനം ആതിഥേയത്വം വഹിക്കുന്നത് പാകിസ്ഥാനാണ്. റീസ്റ്റോർ എക്കോസിസ്റ്റം എന്നതാണ് 2021 മുദ്രാവാക്യം. വൃക്ഷങ്ങൾ, കാടുകൾ, പുഴകൾ, കടലോരങ്ങൾ എന്നിവ ശുചിയായി സംരക്ഷിക്കുക. ഈ പ്രകൃതിദത്തമായ എല്ലാത്തിനെയും സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. 5 കൊല്ലം കൊണ്ട് 10 ബില്യൺ വൃക്ഷ സുനാമി എന്നതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. ലോകം ഇത് മാതൃകയാക്കി പ്രകൃതിയോടൊപ്പം നിന്നാൽ കോവിഡ് എന്നല്ല, ഒരു മഹാമാരിക്കും മനുഷ്യരാശിയെ നശിപ്പിക്കാൻ കഴിയില്ല. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കും എന്ന് പ്രത്യാക്ഷിക്കാം. ഈ മഴക്കാലത്തും രോഗങ്ങൾ വരാതിരിക്കാൻ മുൻകരുതലെടുക്കാം. നന്ദി, നമസ്കാരം. Thank you.
¡Gracias!